presenting to you Nam Dok Mai. Nam Dok Mai. എന്ത് ഭാഷയാവും പറയുന്നത് നിങ്ങൾ വിചാരിക്കണ്ടാവല്ലേ. ഞാൻ പറഞ്ഞത് തായ് ഭാഷയാണ്. ഈ ഒരു മാവിനെ തായ്ലൻഡിൽ പറയുന്നത് നാം ഡോക് മായി എന്നാണ്. ഈ ഒരു മാവിൻ്റെ ഒറിജിൻ തായ്ലൻഡിലാണ്. ഒറിജിൻ തായ്ലൻഡിലാണെങ്കിലും ഇത് ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലും നന്നായിട്ട് വളരും. ഇത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഈ ഒരു മാവ് കാണപ്പെടുന്നുണ്ട്. അതായത് തായ്ലൻഡിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കുറേ പേര് നടുന്നുണ്ട്, നന്നായിട്ട് വളരുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഇത് കൊമേഴ്ഷ്യലായിട്ട് വളർത്തുന്നുണ്ട്. പിന്നെ സൗത്ത് അമേരിക്കയിലും പിന്നെ US-ൻ്റെ കുറച്ച് ഭാഗങ്ങളിലും ഫ്ലോറിഡയിലൊക്കെ ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. ഇത് ചില്ലറക്കാരനല്ല കേട്ടോ. ഇതിൻ്റെ വലിപ്പമൊക്കെ കണ്ടിട്ട് നിങ്ങളിത് ചില്ലറക്കാരനാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഇവൻ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ സംഭവം, അതായത് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എനിക്കിഷ്ടപ്പെട്ടത് ഇത് റൗണ്ട് ദ ഇയർ മാമ്പഴം തരുമെന്നുള്ളതാണ്. ഇതിന് സീസണുണ്ട്. ഏറ്റവും കൂടുതൽ ഫുൾ ഫ്ലെഡ്ജായിട്ട് മാമ്പഴം തരുന്നൊരു സീസണുണ്ട്. അത് ഏപ്രിൽ മെയ് ആ ഒരു മന്തിലാണ്. പക്ഷേ റൗണ്ട് ദ ഇയർ ഇതിൽ നമുക്ക് മാമ്പഴം കിട്ടും. തായ്ലൻഡ് ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു മാമ്പഴമാണ്, നാം ഡോക് മായി. തായ്ലൻഡുകാരോട് അവിടുത്തെ No. 1 മാമ്പഴം ഏതാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ആൾക്കാരും പറയുക നാം ഡോക് മായി എന്നായിരിക്കും. ഭയങ്കര ഫാൻസ് ഉണ്ട് ഈ ഒരു മാവിന്. നാം ഡോക് മായി മറ്റു മാവുമായിട്ട് ലുക്കിൽ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കുമോ? പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാമ്പഴം കണ്ടില്ലേ, മാമ്പഴത്തിൻ്റെ ഈ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഇങ്ങനെ ഒരു കർവി ഷേപ്പാണ് മാമ്പഴത്തിനുള്ളത്. ഈ മാമ്പഴത്തിൻ്റെ ഷേപ്പിൽ നിന്ന് നമുക്ക് മറ്റു മാവുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ നഴ്സറിയിലൊക്കെ പോയി വാങ്ങുകയാണെങ്കിൽ മാങ്ങയൊന്നും ഇല്ലാത്ത തൈ ആയിരിക്കും നമ്മൾ വാങ്ങുന്നത്, ഗ്രാഫ്റ്റ് ചെയ്ത തൈ ആയിരിക്കും വാങ്ങുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല. നഴ്സറിക്കാർ പറയുന്നു നാം ഡോക് മായി ആണെന്ന്, നമ്മളത് കണ്ണുമടിച്ച് വിശ്വസിച്ച് വാങ്ങിക്കൊണ്ട് വരുന്നു. പക്ഷേ നമുക്ക് അല്ലാതെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ഈ ഇലയുടെ ഈ ഒരു കർവി നേച്ചറുണ്ട്. ഈ ഒരു ഇല കണ്ടില്ലേ, ഇതിന് പ്രത്യേകതയുണ്ട് മറ്റ് മാവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അത് ഞാൻ കാണിക്കാം. ആദ്യം ഇതിൽ നിന്നും ഒരില പറിക്കാം. ഇതാ, ഈ ഒരു ഇല പറിച്ചു. ഇനി നമുക്ക് നേരെ മൂവാണ്ടൻ്റെ അടുത്ത് പോവാം. ഇവിടെ തന്നെ ഒരു മൂവാണ്ടൻ നട്ടിട്ടുണ്ട്, അവിടെ പോവാം. ഇതാണ് നമ്മുടെ മൂവാണ്ടൻ. കണ്ടില്ലേ, മാങ്ങയൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങളുടെ പറമ്പിൽ മാവ് നട്ടിട്ട് മാങ്ങ ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മൂവാണ്ടൻ നടുക. ചില പറമ്പിലൊന്നും അങ്ങനെ മാങ്ങ പെട്ടെന്നുണ്ടാവില്ല, മാവ് കുറേ വർഷങ്ങൾക്ക് ശേഷമേ പൂക്കുള്ളൂ, കായ്ക്കുള്ളൂ. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ മൂവാണ്ടനാണ് നല്ലത്. മൂവാണ്ടൻ 3-ാം വർഷം തന്നെ കാതരും. അപ്പം നമ്മുടെ ടോപ്പിക്ക് അതല്ല, ഇലയുടെ ആ ഒരു ഡിഫറൻസാണ്. അത് ഞാൻ കാണിക്കാം. ഇതിൽ നിന്ന് ഒരു ഇല പറിച്ചു. ഇനി നമുക്ക് ആ ഒരു ഡിഫറൻസ് നോക്കാം. എൻ്റെ ഇടത്തെ സൈഡിലുള്ളത് മൂവാണ്ടൻ്റെ ഇലയാണ്. ഇത് നാം ഡോക് മായിയുടെ. നാം ഡോക് മായിയുടെ ഇല കണ്ടില്ലേ, ഒരു കർവിയാണ്. അങ്ങനെ വളഞ്ഞിരിക്കുന്നുണ്ടോ? ഇങ്ങനെ നേരെ വെച്ചാൽ അത് ഇരിക്കില്ല. ഇങ്ങനെ നേരെ വെച്ച് കഴിഞ്ഞാൽ ഇരിക്കില്ല, ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു പോകും. ഇതിൻ്റെ എൻഡ് ഇങ്ങനെ നീണ്ടിരിക്കുന്നതുകൊണ്ടാണെന്ന് നിങ്ങൾ വിചാരിക്കും. ഞാനിത് കട്ട് ചെയ്ത് കാണിക്കാം. ഇതാ കണ്ടില്ലേ, ഇതിൻ്റെ എൻഡ് ഫുള്ള് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഇത് നേരെ ഇരിക്കില്ല, കണ്ടില്ലേ, ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകുന്നുണ്ട്. എന്നാൽ മൂവാണ്ടൻ്റെ ഇല ശ്രദ്ധിച്ചാൽ അതങ്ങനെ ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇലയുടെ സൈസിലും ഡിഫറൻസ് ഉണ്ട്. മെച്ചുവേർഡായ 2 ഇലകളാണ്, 2ൻ്റെയും സൈസിലും ഡിഫറൻസ് ഉണ്ട്. നാം ഡോക് മായി ഒരു ഡോഫ് വെറൈറ്റിയാണ്. അതുകൊണ്ട് ഇത് വേണമെങ്കിൽ ചെടിച്ചട്ടിയിൽ നട്ട് ഗാർഡനിലൊക്കെ വെക്കാം. ഇതിൻ്റെ ഈ മാങ്ങയില്ലേ, ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ യെല്ലോ കളറാണ്. പൂക്കൾക്കിടയിൽ ഇങ്ങനെ ഗോൾഡൻ യെല്ലോ കളറുള്ള മാങ്ങയുള്ള ഒരു മാവൊക്കെ നിൽക്കുന്നത് കാണാൻ അടിപൊളി ഭംഗിയായിരിക്കും. ഇതിപ്പോൾ പോട്ടിൽ നടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലെങ്കിൽ നിലത്ത് നടാം. പോട്ടിലാണ് നടാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോട്ടിൻ്റെ ഒരു ഡയമെൻഷൻ ഞാൻ പറഞ്ഞുതരാം. 18 ഇഞ്ച് മുതൽ 24 ഇഞ്ച് വരെ ഡയമീറ്റർ വേണം. അതുപോലെ തന്നെ ഹൈറ്റ് 20 ഇഞ്ചോ അതിൽ കൂടുതലോ വേണം. ഞാനിപ്പോൾ നട്ടിരിക്കുന്നത് ഒരു മേക്ക് ഷിഫ്റ്റ് പോട്ടെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കും ഒരു ബക്കറ്റിലാണ് നട്ടിരിക്കുന്നത്. ഈ പറഞ്ഞ ഡയമെൻഷൻസ് ഒന്നും ആ ബക്കറ്റിനില്ല, എങ്കിലും ഇത് അത്യാവശ്യം വളർന്നിട്ടുണ്ട്. ഇനി ഇത് മുരടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്, കാരണം അതിൻ്റെ വലിപ്പം അത്രയ്ക്ക് കുറവാണ്. ഇത് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാനുണ്ട്, പോട്ടിൻ്റെ വലിപ്പം കൂട്ടാനുണ്ട്, റീപോട്ട് ചെയ്യേണ്ടി വരും. ഞാൻ ആ പറഞ്ഞ ഡയമെൻഷനിലുള്ള പോട്ട് വാങ്ങി ആദ്യമേ നട്ട് കഴിഞ്ഞാൽ പിന്നെ റീപോട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇത് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും അടിയിലായി ഓടും കഷ്ണം ഇടണം. ആദ്യത്തെ ലെയറായിട്ട് കുറച്ച് ഓടും കഷ്ണം ഇടണം. അതിനുശേഷം ചരലിടണം. അതിനുശേഷം ആവശ്യത്തിന് മണലും കമ്പോസ്റ്റും ചാണകവും മേൽമണ്ണുമായി മിക്സ് ചെയ്ത് പോട്ട് നിറയ്ക്കുക. പോട്ട് നിറച്ചതിന് ശേഷം ഒരു പിള്ളക്കുഴി എടുത്ത് നാം ഡോക് മായിയുടെ തൈ നടുക. ഇനിപ്പോൾ നിങ്ങൾ നിലത്താണ് ഇത് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 60 സെന്റിമീറ്റർ ബൈ 60 സെന്റിമീറ്റർ ഒരു കുഴി എടുക്കുക. ആവശ്യത്തിന് ചാണകവും കമ്പോസ്റ്റും മണലും മേൽമണ്ണുമായിട്ട് മിക്സ് ചെയ്തിട്ട് കുഴി നിറയ്ക്കുക. അതിനുശേഷം ഒരു പിള്ളക്കുഴി എടുത്ത് നാം ഡോക് മായി നടുക. നാം ഡോക് മായി നടുമ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് തന്നെ നാം ഡോക് മായി നടണം. നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിന് പെട്ടെന്ന് വളരാനും പൂക്കൾ നൽകാനും മാങ്ങ നൽകാനും ഒക്കെ സാധിക്കുകയുള്ളൂ. ഷെയ്ഡിലോ പാർഷ്യൽ ഷെയ്ഡിലോ ഒന്നും കൊണ്ടുപോയിട്ട് നാം ഡോക് മായി നടരുത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിന് വെള്ളം ആവശ്യമാണ്, പക്ഷേ ആവശ്യത്തിലേറെ വെള്ളം കൊടുക്കരുത്. ആവശ്യത്തിലേറെ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ഗുണത്തെക്കാളേറെ ദോഷമാണ് സംഭവിക്കാൻ പോണത്. ഇതിൻ്റെ വേരൊക്കെ ചീഞ്ഞു പോകും. നാം ഡോക് മായിയുടെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ രണ്ട് രീതിയിലാണ് കോമൺ ആയിട്ട് നടക്കാറ്. ഇതിൻ്റെ സീഡ് നട്ടിട്ടും പിന്നെ ഗ്രാഫ്റ്റിങ്ങിലൂടെയും. ഇതിൻ്റെ സീഡിനൊരു പ്രത്യേകതയുണ്ട്, പോളി എംബ്രിയോണിക്കാണ്. അതായത് ഒന്നിൽ കൂടുതൽ തൈകൾ ഇതിൻ്റെ സീഡിൽ നിന്നുണ്ടാവും. അതിൽ ഏറ്റവും കരുത്തുള്ളത് ശരിക്കും ട്രൂ ആയിരിക്കും, ട്രൂ ടൈപ്പ് ആയിരിക്കും. അതായത് ഇതിൻ്റെ പേരൻറ്റിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അതിനുണ്ടാവും. ഇതിൻ്റെ മദർ പ്ലാന്റിൻ്റെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും ആ നല്ല കരുത്തുള്ള തൈകൾക്കുണ്ടാകും. അപ്പോൾ ഗ്രാഫ്റ്റിംഗ് പോലെ തന്നെയാണ് ഇതിൻ്റെ സീഡ് നട്ടാലും. ഇപ്പോൾ സീഡിൽ നിന്നുണ്ടാകുന്ന തൈ ആണെങ്കിലും ഗ്രാഫ്റ്റ് ചെയ്ത തൈ ആണെങ്കിലും ഏകദേശം ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷത്തിനുള്ളിൽ ആദ്യത്തെ ഫ്രൂട്ട് തരും. ഒരു 5-6 വർഷമാവുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഫുൾ ഫ്ലെഡ്ജായിട്ട് നിറച്ച് മാങ്ങാപ്പഴവും നൽകും. ഇതിൻ്റെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. മാംഗോ ഫ്ലേവർ ഉണ്ട്, അതുപോലെ തന്നെ നല്ല മധുരമാണ്. ഇപ്പോൾ പഴുത്ത മാങ്ങയൊന്നും ഇതിലില്ല, അതുകൊണ്ട് ടേസ്റ്റ് എങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ടേസ്റ്റ് റിവ്യൂ ഈ വീഡിയോയിലില്ല. പച്ചയായിട്ട് ഞാനിത് പറിക്കുന്നില്ല. ഇത് പഴുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി മധുരമാണ്, അതുകൊണ്ട് ഇത് പഴുത്തോട്ടെ. ഈ ഒരു മാങ്ങയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഫൈബേഴ്സ് ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വായിലിട്ട് കഴിഞ്ഞാൽ നല്ല ക്രീമിയാണ്. ഒരു ക്രീമി ഫ്ലേവറും ക്രീമി ടെക്സ്ചറും കിട്ടും മാംഗോവിൻ്റെ. ഫൈബർ ഇല്ലാത്തതുകൊണ്ട്, അതായത് നാരൊന്നും ഇതിൻ്റെ അതില്ല. അതുകൊണ്ട് തന്നെ ഡെസേർട്ട്സൊക്കെ ഉണ്ടാക്കാൻ ഈ ഒരു മാങ്ങ അടിപൊളിയാണെന്നാണ് പറയുന്നത്. യൂറോപ്പിലും പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുമൊക്കെ ഇത് ഡെസേർട്ട്സ് ഉണ്ടാക്കാൻ ഇഷ്ടംപോലെ യൂസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ടും നാം ഡോക് മായി തന്നെയാണ് ഡെസേർട്ട്സൊക്കെ ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. നാം ഡോക് മായിയുടെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.